ഇത് എത്രയാണ്? ഇത് 10. ചെക്കപ്പ് അല്ലേ? ശരി, ഇതിനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അടച്ചിട്ട് ഞാൻ ആക്ഷൻ കാണിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പീച്ച് ചെയ്യണം കേട്ടോ, പൈസ പീച്ച് ചെയ്യണം. സംഭവം മാജിക്കിന്റെ ടെക്നിക് അറിയില്ല അല്ലേ? ഇതാ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടു, ഇട്ടത് കണ്ടോ സംഗതി ഇവിടെയാണ്. എവിടെയാണ്? ഈ കയ്യില്. അവിടെ ഇല്ല, കോയിൻസ് ഇവിടെയാണ്. അത് ഞാൻ ഇടുന്നില്ല, അത് വേണമെങ്കിൽ ഞാൻ മാജിക് പൊളിച്ചു കാണിക്കണം കേട്ടോ ടെക്നിക്. കാരണം പണ്ട് എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ സാറുണ്ടായിരുന്നു, DYSP രാമചന്ദ്രൻ സാറ്. ഇപ്പം 30 ജോലിയിൽ നിന്ന് പെൻഷനായിട്ട് ഇപ്പം തൃശ്ശൂരാണ് താമസിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഏപ്രിൽ മാസത്ത് അന്ന് പട്ടാമ്പി കുടുംബസംഗമത്തിൽ മാജിക് കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ശംസുദ്ദീൻ ഈ മാജിക്കിൻ്റെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഈ പോലീസ് ഓഫീസർമാർക്കൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് റിലീസാക്കി കൊടുക്കുക. കാരണം കള്ളന്മാരെ എന്തെങ്കിലും ഒളിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമായിരിക്കും. കണ്ടോ കോയിൻസ് ഇതെങ്ങനെ ഉണ്ടോ? ഞാനിങ്ങനെ വെച്ചിട്ടടി 1, 2, 3 ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ ഈ കോയിൻസ് ഇപ്പോൾ എവിടെയാണ് നോക്കൂ. ഈ കയ്യിലാണ്. അതാണ് അതിൻ്റെ ശരി. കാരണം എന്താ അറിയോ, മജീഷ്യൻ എപ്പോഴും ഈ കൈ തുറന്നു ഉണ്ടോ. ഞാൻ കൈ ഇങ്ങനെ ചൂണ്ടിയപ്പോൾ നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത്? ഈ വിരലുണ്ട് ചൂണ്ടിയപ്പോൾ എവിടേക്കാണ് നോക്കുന്നത്? അപ്പൊ കോയിൻസ് ഇവിടെ ഇല്ല, അതാണ് അതിന്റെ സത്യം. പക്ഷെ ഈ കോയിൻസ് ഇതെവിടെയാണ്? ഇങ്ങനെ പിടിക്കാവൂ, കൈ ഇളക്കുമ്പോ ഇങ്ങനെ ഇളക്കാവൂ ഉണ്ടോ. നോക്കൂ, പക്ഷെ തള്ള വിരൽ ഇവിടെ ഫിറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ കോയിൻസ് ഇവിടെയാണ് എന്റെ അടുത്ത്, അതാണ് അതിന്റെ സത്യം. പക്ഷെ അവിടെ ഇല്ല. ആ 10 rupees ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ, ആദ്യം കാണിക്കുമ്പോ ഞാൻ ഈ കൈ തന്നെയാണ്, പിന്നെ കാണിക്കുമ്പോ കോയിൻസ് കണ്ടുപിടിച്ചോളൂ നിങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കാണാതാക്കിയത്. അതെനിക്ക് ചെയ്തു നോക്കാൻ പറ്റുമോ? പിന്നെന്താ, പ്രാക്ടീസ് ആണ് കേട്ടോ, പ്രാക്ടീസ്. ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ജമ്പിങ് ചെയ്യാണ്, കമോ. അങ്ങനെയാണോ അത് പോക്കറ്റിലേക്ക് പോയത്? അല്ലല്ല, അത് വെറുതെ നിങ്ങൾ വിട്ടു. ഇപ്പൊ കണ്ടോ? ഇല്ല, അത് ഈ കൈയിലല്ലേ. ഇല്ല, ഇതൊക്കെ സിമ്പിൾ, ഇത് കോയിൻസ് ഉണ്ട് കാണാ, ഇതൊന്നല്ല. ഈ മാംഗോ ട്രീ മാജിക്കിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? എന്റെ പാപ്പയുടെ പേര് ഹസൻ സാഹിബ് എന്നാണ്. എന്റെ പാപ്പയുടെ പാപ്പയുടെ പേര് ഹാസിം സാഹിബ് എന്നാണ്. അദ്ദേഹത്തിന്റെ പാപ്പയുടെ പേര് ഹുസൈൻ സാഹിബ് എന്നാണ്. അദ്ദേഹത്തിന്റെ പാപ്പയുടെ പേര് മൊയ്തീൻ സാഹിബ് എന്നാണ്. എത്രയായി? 5 തലമുറ. 6ാം തലമുറയാണ് പിന്നെ മോൻ. മകന് ഈ മാജിക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്താണ് കൊടുത്തത്. ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ആണല്ലേ. ഇതുവരെ സീക്രട്ട് പറഞ്ഞു കൊടുത്തില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു 25 paisa കിട്ടണമെങ്കിൽ അമ്മയുടെ സാരിയുടെ കോന്തല കെട്ടുമ്പോൾ പിടിച്ചിട്ട് തിരിക്കണം. 25 paisa മേടിച്ചറിയാൻ പറ്റിയ അച്ഛൻ്റെ അടുത്ത് സിനിമക്ക് പോകാനാണ്. അപ്പൊ അമ്മ പറയും, നോക്കി ഒരു 25 paisa കുട്ടി കൊടുത്തൂടെ, നിനക്ക് എന്തിനാണ് പൈസ എന്ന് പറഞ്ഞാൽ തന്നെ മൂത്രം ഒഴിച്ചു പോയി നമ്മള്.